നമ്മൾ രസിപ്പിക്കുന്ന അഞ്ച് വെബ്സൈറ്റുകളാണ് പരിചയപ്പെടുന്നത്. ഒന്നാമത്തത് സ്ക്രീം ഇൻ ടു ദി വേൾഡ് ഡോട്ട് കോം. നമ്മുടെ ഫീലിങ്സുകളെ, ദേഷ്യമായാലും വെറുപ്പായാലും ഇഷ്ടമായാലും എന്തായാലും, ഇല്ലാത്തതിനെ ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി, സ്ട്രെസ്സിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള രസകരമായൊരു വെബ്സൈറ്റാണിത്. ഇതുപോലെ ടൈപ്പ് ചെയ്യുക, എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ എല്ലാ വെറുപ്പുകളും വലിയൊരു ഹോളിലേക്ക് സ്ക്രീം ചെയ്യുന്ന സിസ്റ്റമാണ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ രസകരമായ രീതി എന്ന് പറയുന്നത്. ഒന്നുകൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദാറ്റ്സ് ഇറ്റ്. രണ്ടാമത്തത് അതിമനോഹരമായ മറ്റൊരു വെബ്സൈറ്റാണ് സ്ലൈതർ ഡോട്ട് ഐ ഒ. ഇത് ചെറിയൊരു ഗെയിമാണ്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് രസകരമായി അവരുടെ മൗസ് ചലിപ്പിച്ചുകൊണ്ട് കളിക്കാവുന്ന ഒരു ഗെയിമാണ്. നമ്മുടെ മൗസ് പോയിൻ്റർ എവിടെയാണോ പോകുന്നത് അതിനനുസരിച്ച് ഈ കാണുന്ന വേം അതിന് പിന്നാലെ വരുന്നു. പക്ഷേ വലിയ വേമുകൾ വന്നിട്ട് ഇതിനെ തിന്നാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഈ ഗെയിമിലെ രസകരമായൊരു വശം. നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ബി കെയർഫുൾ. യാ, വെരി ഫാസ്റ്റിലായിരിക്കും മാറ്റങ്ങൾ സംഭവിക്കുക. വലിയൊരു പുഴു വരുന്നുണ്ട്. ഓക്കെ, ടച്ച് ചെയ്തു പോയി. ഇനി മൂന്നാമത്തത് മനോഹരമായ റേഡിയോ ഗാർഡനാണ്. ലോകത്തിൻ്റെ ഏതു ഭാഗങ്ങളിൽ നിന്നും നമുക്ക് റേഡിയോ കേൾക്കാനുള്ള അതിമനോഹരമായൊരു സംവിധാനം. കാണുന്ന ഗ്രീൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി റേഡിയോ പ്ലേ ആവുന്നതായി കാണാം. ലോകത്തിൻ്റെ ഏതു ഭാഗത്തെയും റേഡിയോ സംവിധാനമാണ് റേഡിയോ പൂന്തോട്ടത്തിലൂടെ നമുക്ക് ലഭ്യമാക്കുന്നത്. നെക്സ്റ്റ്, ഇതേപോലെ തന്നെ അതിമനോഹരമായ നമ്മുടെ പേഴ്സണാലിറ്റികളെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി 16personalities.com എന്ന വെബ്സൈറ്റാണ്. ഇതിൽ കാണുന്ന ഓരോന്നും കൃത്യമായി വായിച്ചു നോക്കുക, എന്നിട്ട് എത്രത്തോളം ശരിയാണ്, എഗ്രിയാണ്, ഡിസഗ്രിയാണോ എന്നത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നെക്സ്റ്റ് അടിച്ചിട്ട് ലാസ്റ്റ് പോകുമ്പോഴാണ് ഇതിൻ്റെ റിസൾട്ട് ലഭിക്കുക. വളരെ സമയമെടുത്ത് കൃത്യമായി ചെയ്താൽ വളരെ പ്രോപ്പറായ റിസൾട്ടായിരിക്കും ഇത് തരുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. സി റിസൾട്ട് ഞാൻ ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. എന്താണ് റിസൾട്ടെന്ന് നോക്കാം. ഡിഫൻഡറാണ് ഞാൻ. അപ്പോൾ പേഴ്സണാലിറ്റി ടൈപ്പ് ഈസ് ഡിഫൻഡർ, എല്ലാം തടുത്തു നിർത്തുന്ന ടൈപ്പ്. ഇത് ഞാൻ ജസ്റ്റ് കൊടുത്തതാണ്. എത്രമാത്രം ഇൻട്രോവേർട്ടഡാണ്, അന്തർമുഖനാണ്, എത്രമാത്രം ഒബ്സർവൻ്റാണ് എന്നത്, ഫീലിങ്സുകളാണോ കൂടുതൽ, ഫീലിങ്സുകളാണ്, ജഡ്ജിങ് കപ്പാസിറ്റി കൂടുതലാണോ, അങ്ങനെയുള്ള ഓരോ സംഗതികളും ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയും. അടുത്തത് യു ആർ ഗെറ്റിംഗ് ഓൾഡ് എന്നാണ്. ഈ വെബ്സൈറ്റിൻ്റെ പ്രത്യേകത നമ്മുടെ ഡേറ്റ് ഓഫ് ബേർത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ ഡേറ്റ് ഓഫ് ബേർത്ത് കൊടുത്താൽ കംപ്ലീറ്റ് ഡാറ്റകളും നമുക്കതിൽ ലഭിക്കുന്നതെന്നാണ്. പേഴ്സണൽ ഡാറ്റ അല്ല ലഭിക്കുന്നത്, മറിച്ച് ഈ കാലയളവിനെക്കുറിച്ചുള്ള ഡാറ്റകൾ. ഗോ, യു ആർ ഗെറ്റിംഗ് ഓൾഡ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കാണിക്കുന്നുണ്ട്. എത്ര വർഷം, എത്ര മാസം, എത്ര ദിവസം ഓൾഡാണ് ഞാൻ. വളരെ കൃത്യമായി. അതുപോലെ തന്നെ താരതമ്യപ്പെടുത്തിയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. എത്രമാത്രം സ്പീഡിലാണ് നമ്മുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻ യുവർ പാസ്റ്റ്, ഞാൻ ജനിച്ചതിന് ശേഷം നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ വളരെ കൃത്യമായി രസകരമായി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓരോ ലിങ്കിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡാറ്റകളിലേക്ക് പോകാവുന്നതാണ്. അതിമനോഹരമായി അഞ്ച് വെബ്സൈറ്റുകളും നിങ്ങൾ പരിചയപ്പെടാൻ മറക്കരുത്. ഇനിയും മറ്റൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. മൈൽസ്റ്റോണുകൾ വളരെ പ്രധാനപ്പെട്ടവയാണ്.